You're a superhero. Hi friends, ellavarkkum innathe video like swagatham. Appo nammal cut cheythu vechittundayirunna churidar namakku stitch cheyyam. But aadhe namakku lining thanne serthitte edukkam. Idinte cutting video njan nerathu thanne channel cheythittundu. Cutting video kaanatha kootarkku venditte link ee video de adiyil koduthirikkam. അതുപോലെ നമ്മുടെ ചാനലൊന്ന് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതും കൂടെ ഞാൻ ഇതിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടല്ലേ, കറക്റ്റായിട്ട് ഞാൻ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഇവിടെ ദാ ഇതുപോലെ വെച്ചിരിക്കുകയാണ്, കണ്ടല്ലേ. എന്നിട്ട് ഫുൾ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു ടേബിളിൻ്റെ മുകളിലേക്ക് ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും കൂടെ നേരെ കറക്റ്റായിട്ട് വിരിച്ചിടുക. വിരിച്ചിട്ടിട്ട് ഒന്ന് അയൺ ചെയ്യുക. അയൺ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ക്ലോത്തുകൾ തമ്മിൽ നല്ലതായിട്ട് അറ്റാച്ച് ആയിട്ട് കിട്ടും. ആ സമയത്ത് നമ്മളിതുപോലെ പിന്നൊക്കെ കുത്തിയെടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസമൊന്നുമില്ലാതെ എന്തെങ്കിലും ലൈനിങ്ങോ മെയിൻ ക്ലോത്തോ എന്തെങ്കിലും നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഒരു പൊടിക്ക് വെള്ളം വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കറക്റ്റായിട്ട് പിൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഫുൾ ഞാൻ പിൻ കുത്തി എടുത്തിരിക്കുകയാണ്. അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതുപോലെ പിൻ കുത്തി എടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, ലൈനിങ് ചേർത്ത് വന്ന സമയത്ത് ഞാനിവിടെ താഴെ കുറച്ച് സ്ഥലം ലൈനിങ് ചേർക്കാതെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ തുമ്പ് മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ലൈനിങ്ങിൻ്റെ തുമ്പ് മടക്കി അടിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഒരു ഓപ്പൺ കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇതിപ്പോൾ ഒരു ശകലയിടാൻ ഞാൻ ഇതുപോലെ ഒരു അര ഇഞ്ചിൻ്റെ മടക്കിൽ ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കാനുള്ള സ്ഥലമായിരുന്നു ഇവിടെ ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ലൈനിങ്ങിൻ്റെ തുമ്പും കൂടി ഒന്ന് ഫസ്റ്റ് തന്നെ മടക്കി .
Okay, upon the lining in day, if I want to know, Madaki added the tender, then the cutting a carna, the cutter, the third shirt and cutting a carnum, carnum, Namada Yuri work, Namada Shidande, Tunida, friendly light, and the one the tender another, the number side lake aki tana, a cutte the tell the pathaking and detail light, cutting video para in under, cutterapum, third shirt alna, carna. Okay, Panyana, Neki duole cutte the in the canvas like a teacher, I edit the tender, canvas a cut teacher the tender. Upon Yan is in day cutting a garnishilla in Ekinde, Ekinde, Ekinde cutting a garn on Talperiola cutter, come and say the mother, third shatum within the cutting a garnisher in the edicum. Pinna either boat neck alla, corcha high neck anna, boat neck in a cutter, corchuda, erangitola neck anna, and the boat neck wala. Okay, stitchia. Then the center of the middle of the middle of the middle of the center of the middle of the center of the middle 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 And the Indian stitch is the same as the Indian and the Kodoko. And the number stitch in a Vetiasa medium, Adunda, number the canvas selling on a chair that the vole press either the vole pinch the Vakangi canvas of Vinangotanyodam Anangatilla. Okay. Okay, Panyanidole, full lighter pin good theatre too. In the Maka, canvas in the Parthode, the east side good adicam. Canvas in the Mughal like a Katiella, Namalist stitch cut the Edirikina Yuri party code, Namada machine, foot presser and oversight, canvas in the Mughal code avernum, upon the Maka Suji character to your side code avernum. Makini. Okay, we will stitch this. We will cut 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 this. നമുക്കെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളഞ്ഞൊക്കെ പോവും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കത്തില്ല പക്ഷേങ്കിൽ ആ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ നെക്കിൻ്റെ ഒക്കെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെന്താ അങ്ങനെ ആയിപ്പോയത് കറക്റ്റായിട്ട് കട്ട് ചെയ്തല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല നെക്കൊക്കെ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ സ്പീഡ് കുറച്ചിട്ട് ശ്രദ്ധിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണമെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനൊക്കത്തുള്ളൂ Okay, അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തു വെട്ടു ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം ഇതാ കണ്ടില്ലേ ഇതാണ് നമ്മുടെ നെക്ക് നമ്മുടെ എംബ്രോയിഡറിംഗ് ഒന്നും ശകലം പോലും പോയിട്ടില്ല കറക്റ്റ് ഷോൾഡർ ഏലേക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ബാക്കി നമുക്ക് ഇങ്ങനെ കറക്റ്റ് ഫ്രണ്ടിലേറ്റ് ദാ ഈ ഒരു സൈഡിലേക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ശകലം പോലെ എംബ്രോയിഡറിംഗ് പോകാതെ നമ്മൾ ചെയ്തു ഞാൻ കട്ടിംഗ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള എംബ്രോയിഡറിംഗ് ഒക്കെ വരുമ്പോൾ മാക്സിമം നിങ്ങൾ ഹൈ നെക്ക് യൂസ് ചെയ്യുക ഇതിപ്പോൾ ഞാനാണെങ്കിൽ 4.5 ഇഞ്ച് ഉള്ള ഒരു നെക്കാണ് ചെയ്തിരിക്കുന്നത് 1 ഇഞ്ചും കൂടെ 5 ഇഞ്ച് വരെയുള്ള നെക്ക് ചെയ്യാം കേട്ടോ ദാ ഇവിടെ വരെ ഒക്കെ നമുക്ക് ചെയ്യാം അന്നേരം നമുക്ക് ഒരു ശകലം പോലും എംബ്രോയിഡറിംഗ് പോകാതെ കിട്ടും ഇതിന് വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ് നെക്കിന് വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത് 3 ഇഞ്ചിൽ നമുക്ക് 5 ഇഞ്ച് വരെയൊക്കെ ഇറക്കത്തിൽ ചെയ്യാം ഇറക്കത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് ഈ ഒരു നെക്കയിൽ 5 ഇഞ്ച് വരെ ചെയ്യാം എന്താണ്ട് ഇപ്പോൾ 1 ഇഞ്ച് കൂടെ ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഓക്കെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ തുണികളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ നെക്ക് എത്ര ഇഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ആദ്യമേ നോക്കുക അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് തുണി കട്ട് ചെയ്യാവൂ
തുണിയെല്ലാം കട്ട് ചെയ്ത് ലാസ്റ്റ് നെക്ക് വരയ്ക്കാൻ ചെല്ലുമ്പോൾ എംബ്രോയിഡറിങ് പോകുന്ന രീതിയിലായാലും നമുക്ക് കറക്റ്റ് ആവത്തില്ല. അപ്പോൾ നെക്കൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം ലാസ്റ്റ് തന്നെ വരച്ച് കൊടുക്കുക. എല്ലാ അളവുകളും നമ്മൾ ആദ്യം എടുത്ത് നോക്കുക, എന്നിട്ട് തുണി കറക്റ്റാക്കി ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, ആ നെക്കിന് പൈപ്പിങ്ങും കൂടെ വെച്ച് കൊടുക്കാം. ഞാൻ പൈപ്പിങ്ങും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പ്ലെയിൻ ആയിട്ടായാലും ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയാണ്. കാരണം ഈ വർക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ്. ഓക്കെ, പൈപ്പിംഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പൈപ്പിംഗ് ഇഷ്ടമുള്ളവർക്ക് പൈപ്പിംഗും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പൈപ്പിങ്ങും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പൈപ്പിങ് ഒരു 1.5 ഇഞ്ച് വീതിയിൽ എന്താ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിനകത്ത് എന്താ ത്രെഡ് വെച്ചിട്ടുണ്ട്. ത്രെഡ് പൈപ്പിംഗ് ആണ് ചെയ്യുന്നത്. ത്രെഡ് വെച്ച് കൊടുത്തിട്ട് ഞാൻ അടിച്ചെടുത്തിരിക്കുകയാണ് രണ്ട് തുമ്പും. ഒരു സൈഡിൽ ത്രെഡ് വെച്ച് കൊടുത്തിട്ട് മടക്കി അടിച്ചു, ഓപ്പോസിറ്റ് സൈഡ് ഇതിങ്ങോട്ട് മടക്കി കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഫുഡ് പ്രസർ മാറ്റിയിട്ട് വൺ സൈഡ് ഫുഡ് പ്രസർ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫുഡ് പ്രസർ ഒന്ന് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് പ്രസർ മാറിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റായിട്ട് പൈപ്പിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ പൈപ്പിങ്ങിൻ്റെ ദാ ഇതുപോലെ ഒരു മടക്ക് നമുക്ക് കാണും. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഒരു മടക്ക് കാണും. ആ മടക്ക് നമ്മളുടെ ഈ തുണിയുടെ ഈ ഉൾഭാഗത്തേക്ക് വരത്തക്ക പോലെ ഇങ്ങനെ പുറത്തേക്ക് വരരുത്. ഈ എന്താ ഈ മടക്കിൻ്റെ ഈ എന്താ ഈ തുമ്പ് ഇതിങ്ങനെ നൂലിങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നമ്മൾ പുറത്തേക്ക് വെച്ച് തയ്ക്കുന്നുണ്ടെങ്കിൽ നൂലിങ്ങനെ ഊരി ഊരി നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ തിരിച്ചുതാ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ പൈപ്പിങ് റെഡി ആക്കുന്ന വീഡിയോ ഒക്കെ പൈപ്പിങ് ചെയ്യുന്നൊക്കെ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കാണിക്കാഞ്ഞത്. കുട്ടികൾക്ക് പുതുതായിട്ട് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, തീർച്ചയായിട്ടും ചെയ്ത് കാണിക്കാം. ഓക്കെ, നമുക്കിനി ഇതിങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ പൈപ്പിങ്ങും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതും നമുക്ക് ഇങ്ങോട്ടൊന്ന് ഹെം ചെയ്ത് വെച്ചാലും മതിയാകും. ഓക്കെ, അപ്പം ഞാൻ ബാക്ക് സൈഡും കൂടെ ഒന്ന് എന്താ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കട്ടെ. ഈ ഒരു രീതിയിൽ തന്നെയാണ് ബാക്ക് സൈഡും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ബാക്ക് സൈഡും ലൈനിങ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ നെക്കും ചെയ്തു, ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാനാണുള്ളത്. അപ്പോൾ ബാക്കിൽ ഞാൻ ഈ സെയിം നെക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ലെങ്തിലും സെയിം വിഡ്ത്തിലും സെയിം നെക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ നെക്കിനും വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് തമ്മിൽ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ഷോൾഡറുകൾ തമ്മിൽ കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്തായിട്ട് സ്ലീവേലും കൂടി ഒന്ന് പൈപ്പിങ് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കാം.
പൈപ്പിംഗിന് ഞാനിവിടെ 1.5 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ത്രെഡ് പൈപ്പിംഗാണ് ത്രെഡാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ത്രെഡ് ചെയ്തിട്ടുണ്ട് തുമ്പ് ഇതുപോലെ മടക്കി അടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ സ്ലീവേല നമ്മൾ എന്താ സ്ലീവിൻ്റെ നല്ല വശവും പൈപ്പിങ്ങിൻ്റെ ചീത്ത വശവും കൂടെ ചേർത്തിട്ട് വെക്കുക ചീത്ത വശം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഒരു തുമ്പ് ഇങ്ങനെ മടക്കി അടിക്കുമ്പം ഒരു തുമ്പ് ഇതുപോലെ ഒരു ഓപ്പൺ വരുന്ന ആ ഭാഗമുണ്ടല്ലോ അതിങ്ങനെ നമ്മൾ ഇതേലേക്ക് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് വേണം ചെയ്യാൻ നമ്മുടെ തുണിയുടെ നല്ല വശവും പൈപ്പിങ്ങിൻ്റെ ചീത്ത വശവും കൂടെ വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാൻ എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കാൻ എത്രയാണോ നമ്മൾ സ്ലീവിന് തയ്യൽ തുമ്പ് വിട്ടിരിക്കുന്നത് ആ തയ്യൽ തുമ്പിനനുസരിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് ആ സ്റ്റിച്ച് ചെയ്യാം ഇതൊക്കെ ഉണ്ടല്ലേ അപ്പം നമ്മൾ പൈപ്പിംഗ് ഇതുപോലെ വെച്ച് കൊടുത്തു ഇതിപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശമാണ് നല്ല വശത്താണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനിയാണ് നമ്മളിത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്കിനി ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇതാ ഇതുപോലെ ഇങ്ങനെ വയ്ക്കും അപ്പം നമ്മൾ ഈ എന്താ ത്രെഡിൻ്റെ ഓരത്തോടായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിങ്ങനെ തിരിക്കുമ്പോൾ തന്നെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ത്രെഡിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടും പിന്നെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി ഇതൊക്കെ ഉണ്ടല്ലേ അപ്പം നമ്മൾ പൈപ്പിങ്ങും ഇതുപോലെ അറ്റാച്ച് ചെയ്തു അപ്പം നമുക്ക് ഇതിൻ്റെ മീതെ കൂടെ വേണമെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ഒന്ന് ഹെം ചെയ്ത് കൊടുത്താൽ ഇതിപ്പോൾ കണ്ടില്ല നമ്മുടെ തയ്യൽ തുമ്പുകൾ എന്താ സ്ലീവിൻ്റെ ആയാലും പൈപ്പിങ്ങിനുള്ള തയ്യൽ തുമ്പായാലും അതിൻ്റെ റോങ് സൈഡായാലും ഇതാ ഇതുപോലെ ഇങ്ങനെ അങ്ങ് ഉള്ളിലേക്ക് പോയി കണ്ടില്ലേ ഇതുപോലെ പൈപ്പിങ്ങിനുള്ളിലേക്കാണ് ഈ സൈഡൊക്കെ വരുന്നത് അപ്പം നമ്മളിതിങ്ങനെ വെച്ചിട്ട് ഇതിലെ വേണമെങ്കിൽ ഹെം ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടെ വേണമെങ്കിലും കൊടുക്കാം നമ്മുടെ ഈ ഫുഡ് പ്രസറിൻ്റെ ആ ഒരു രീതിക്ക് ഒരു സ്റ്റിച്ചും കൂടെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അന്നേരം അതവിടെ പ്രസ്സായിട്ട് കറക്റ്റായിട്ട് ഇരുന്നോളും രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കുമ്പം ഒരേ അകലത്തിൽ ആ ഒരു ഭംഗിയായിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം എങ്കിൽ അത് കാണാനൊരു ഭംഗി കാണത്തുള്ളൂ ഒരേ ഒരു അകലത്തിൽ തന്നെ കൊടുക്കണം അകല വ്യത്യാസം വെച്ചിട്ട് ചെയ്യരുത് ഓക്കെ അപ്പം നമ്മൾ ഒരു സ്ലീവ് ഇതുപോലെ ചെയ്തെടുത്തു ഓപ്പോസിറ്റ് സ്ലീവും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഓക്കെ ഞാനിപ്പോൾ മറ്റേ സ്ലീവും കൂടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇനിയപ്പം നമുക്ക് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കാം ഓക്കെ അപ്പം നമുക്ക് സ്ലീവ് വെച്ചിട്ട് എടുക്കാം കറക്റ്റായിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ നമ്മുടെ ഷോൾഡറിലേക്ക് വെക്കുക സ്റ്റിച്ച് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലെ സ്ലീവും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം ഓക്കെ അപ്പം നമുക്കിനി സൈഡ് ഷേപ്പും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടൊക്കെ പിൻ കുത്തി വെച്ചിട്ടുണ്ട് അതുപോലെ 1 ഇഞ്ചായിരുന്നു നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു തയ്യൽ തുമ്പിനനുസരിച്ചിട്ട് ഞാനിവിടെല്ലാം ഷേപ്പും കറക്റ്റായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം അപ്പം നമ്മൾ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരച്ചേക്കുന്നത്തെ കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി ഓക്കെ
ഓക്കെ അപ്പോൾ നമ്മൾ സൈഡ് ഷേപ്പ് അടിച്ചു കഴിഞ്ഞു അടുത്തായിട്ട് നമുക്കിനി ചെയ്യാനുള്ളത് സ്ലിറ്റാണ് അപ്പോൾ നമുക്ക് സ്ലിറ്റും കൂടെ സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ചിന് നമ്മൾ സ്ലിറ്റിന് നമ്മൾ അര ഇഞ്ച് വീതി കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആ അര ഇഞ്ച് കണക്കാക്കി കറക്റ്റായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഒരു സൈഡിലെ സ്ലിറ്റ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലെ സ്ലിറ്റും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫുള്ള് സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ ഫുൾ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാനിതൊന്ന് ഇട്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈനലി ഞാനിതൊന്ന് ഇട്ടും കൂടി കാണിച്ചു തരാം ഓക്കെ We'll be right back.